കഴിഞ്ഞ ദിവസം പോളിംഗ് നടക്കുന്നതിനിടെ ബൂത്തിലെത്തിയ തന്നെ CPM-കാർ തടഞ്ഞുവെന്ന് വടകര UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു. പല നേതാക്കൾക്ക് നേരെയും അതിക്രമമുണ്ടായെന്നും തോൽക്കാൻ പോകുന്നതിന്റെ അസ്വസ്ഥതയാണ് CPM-കാർ കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വടകരയിൽ ജയം ഉറപ്പെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഇന്നലെ രാത്രി 12 മണിക്ക് എത്തിയപ്പോഴും വോട്ടർമാരെ കണ്ടിരുന്നു. വലിയ പ്രയാസമാണ് വോട്ടർമാർക്കുണ്ടായത്. ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് ഞങ്ങൾ ഇന്നലെ രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ വോട്ടിംഗ് വേഗത്തിലാക്കാനുള്ള ഒരു നടപടിയും കണ്ടില്ല. പക്ഷേ ഈ പ്രയാസങ്ങളെല്ലാം സഹിച്ചിട്ടും വടകരയിലെ ഭൂരിഭാഗം പേരും വോട്ട് രേഖപ്പെടുത്തിയിട്ടാണ് മടങ്ങിയത്. UDF-ന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ള പരാതി ഞങ്ങൾക്ക് UDF കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പരിശോധിക്കും. പാനൂരിൽ പോളിംഗ് ഏജന്റിനെ ബൂത്തിനകത്തിട്ട് അടിച്ചു. പോളിംഗ് ബൂത്തിലുണ്ടായിരുന്ന ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷിപ്നയുടെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി. പരാജയമുണ്ടാകാൻ പോകുന്നതിന്റെ അസ്വസ്ഥതയാണ് അവർ കാണിക്കുന്നതെന്നാണ് ഷാഫി പറഞ്ഞു. അതേസമയം തനിക്കെതിരെ ഉയർന്ന വർഗീയ ആരോപണത്തിന് മറുപടിയും അദ്ദേഹം നൽകി. കാഫറിന് വോട്ട് ചെയ്യരുത് എന്ന തരത്തിൽ പ്രചരിച്ച പോസ്റ്റ് വ്യാജമാണെന്നും തനിക്ക് മതത്തിന്റെ പ്ലസ് വേണ്ടെന്നും ഷാഫി വ്യക്തമാക്കി. വാർത്താസമ്മേളനത്തിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. വടകരയിലെ എതിർ സ്ഥാനാർത്ഥിയുടെ തരം താണ പ്രസ്താവനകൾ തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും പോസ്റ്റ് വ്യാജമാണെന്ന് ബോധ്യമായിട്ടും അവർ അതിനെ തള്ളിപ്പറഞ്ഞില്ലെന്നും ഷാഫി പറമ്പിൽ വിമർശിക്കുകയും ചെയ്തു. തനിക്കെതിരെയുള്ള പോസ്റ്റ് വ്യാജ നിർമ്മിതിയാണെന്ന് എല്ലാവർക്കും അറിയാം. തന്നെ വ്യക്തിപരമായി ആക്രമിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അത്. വ്യാജ പോസ്റ്റ് തന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നത്. തരം താണ നടപടിയാണിത്. കാഫിർ എന്ന് വിളിച്ച് വോട്ടിന് അർഹരല്ല എന്ന് പറയുന്നവരുടെ പട്ടികയിലേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും വർഗീയവാദി എന്ന് വിളിക്കപ്പെടുന്നത് അത്ര രസകരമായ അനുഭവം അല്ലെന്നും അദ്ദേഹം പറഞ്ഞു. വടകരയിലെ ഒരു ബൂത്ത് സന്ദർശിക്കാൻ ചെന്നപ്പോൾ തന്റെ കാല് കൊത്തുമെന്നാണ് ചിലർ പറഞ്ഞത്. കള്ളവോട്ട് ചെയ്യുന്നത് തടസ്സപ്പെടുമെന്നായപ്പോഴാണ് അത്തരം പ്രതികരണം ഉണ്ടായത്. വടകരയിൽ വോട്ടിംഗ് അവസാനിക്കാൻ വൈകിയതിൽ വരണാധികാരിക്ക് പരാതി നൽകിയെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം വോട്ടിംഗ് പൂർത്തിയായ ശേഷം പോളിംഗ് ബൂത്തുകളിൽ നിന്ന് സുരക്ഷിതമായി സംസ്ഥാനത്തെ 140 കളക്ഷൻ കേന്ദ്രങ്ങളിൽ എത്തിച്ച ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ 20 കേന്ദ്രങ്ങളിലുള്ള സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിസുരക്ഷാ സംവിധാനങ്ങളാണ് സ്ട്രോങ് റൂമുകളുള്ള കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിൽ 71.16% പോളിംഗ് രേഖപ്പെടുത്തിയെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. സംസ്ഥാനത്തെ പോളിംഗിൽ ഇനിയും മാറ്റം വരാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്.